ഹായ് വെൽക്കം ടു നിഷ സ്പൈസസ് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ അമ്മയാണ് പറയുന്നത് കാരണം ഇന്നത്തെ വീഡിയോയിൽ ഫുഡ് കുക്ക് ചെയ്തേക്കുന്ന അമ്മയാണ് പറഞ്ഞു ഇന്ന് ഞാനൊരു ടൊമാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ളൊരു ടൊമാറ്റോ ഫ്രൈ അത് ചപ്പാത്തിക്ക് അപ്പത്തിന് ബ്രെഡിന് പൂരിക്ക് ഒക്കെ വളരെ ടേസ്റ്റി ആൻഡ് വളരെ ഈസി ആയിട്ടുണ്ടാക്കാവുന്ന ഒരു ഒരു കറിയാണ് ഒരു ചപ്പാത്തി കൂട്ടാനാണ് ബ്രെഡാണെങ്കിൽ ബ്രെഡിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ ഡ്രൈ ആക്കിയിട്ട് കുറച്ചുകൂടെ കുറച്ചിട്ട് അതൊരു ബ്രെഡ് സാൻഡ്വിച്ച് ചെയ്താണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണത് ബ്രെഡ് സാൻഡ്വിച്ചായിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണത് ഓക്കെ അപ്പോൾ നമുക്ക് അമ്മയുടെ ടൊമാറ്റോ ഫ്രൈ എങ്ങനെയാണെന്ന് കാണാം അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിലുള്ള കടുക് അതുപോലെ ഒരു മൂന്ന് സവോള കടുക് പൊട്ടിക്കതിന് ശേഷം ഒരു മൂന്ന് സവോള ഇത് ഈ ഷേപ്പിൽ അരിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നീളത്തിൽ വേണ്ട ചെറിയ ചെറിയ ഇങ്ങനെ പീസായിട്ട് അരിഞ്ഞിട്ട് സവോള വഴിക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് സവോള വഴന്ന് വരുമ്പോഴേ ഒരു കുറച്ച് കരിയേപ്പില ഒരു ഒരു രണ്ട് കരിയേപ്പില ഇടുക സവോള ഏകദേശം മൂത്ത് വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ടൊമാറ്റോ ഇട്ട് വയ്ക്കണം എത്ര ടൊമാറ്റോ ആറ് ടൊമാറ്റോ ഉണ്ട് ആറ് ടൊമാറ്റോ എന്ന് വെച്ചാൽ ഇതിന് വെന്തൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ കുറച്ചേ കാണത്തുള്ളൂ ടൊമാറ്റോ അല്ലേ അതെല്ലാം വെന്ത് കുഴഞ്ഞ് സവോളയുടെ ഇരട്ടി ടൊമാറ്റോ സവോളയുടെ ഇരട്ടി മൂന്ന് സവോളയും ആറ് ടൊമാറ്റോയും ടൊമാറ്റോയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് നല്ലപോലെ ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് അടച്ചു വെക്കുക ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളമെല്ലാം എന്താ നന്നായിട്ട് ഇറങ്ങി വന്നു അഞ്ച് മിനിറ്റ് ഞാനിവിടെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു അതിൽ നിന്നുള്ള ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നു നമ്മൾ വേറെ വെള്ളം അങ്ങനെ ഒഴിക്കുന്നില്ല ഈ ടൊമാറ്റോയിൽ നിന്നുള്ള ഈ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവന്നത് ഉള്ളത് ഈ വെള്ളമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഗ്രേവിയായിട്ട് ലാസ്റ്റിൽ പിന്നെ കുറച്ച് ടൊമാറ്റോ പ്യൂറി കൂടെ ഒഴിക്കും അതേ ഉള്ളൂ നമുക്ക് ഗ്രേവി വെള്ളം ഒഴിക്കുന്നില്ല ഈ ഇതിനകത്തിട്ട് പൊടികൾ ചേർക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി എരിവിനനുസരിച്ച് ഒരു ഒന്നര ഇടാം നല്ലപോലെ മിക്സ് ചെയ്യുക പൊടിയുടെയൊക്കെ ഒരു മണമൊക്കെ ഒന്ന് അതിനകത്തൊക്കെ ഒന്ന് ചേർന്ന് പച്ചമണം പോകത്തില്ല നമ്മൾ ടൊമാറ്റോ വെള്ളത്തിൽ കിടക്കുക ഇപ്പോഴും ടൊമാറ്റോയുടെ ആ വെള്ളം അതിൽ നിന്നും അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളത്തിൽ തന്നെ ടൊമാറ്റോ കിടക്കുന്നുണ്ടും അത്ര മണമൊന്നും അങ്ങനെ പോകത്തില്ലെങ്കിൽ പച്ച ടേസ്റ്റ് വരത്തില്ല പച്ച ടേസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെളി നമ്മൾ വെള്ളം ഒഴിച്ചാലേ ഉള്ളൂ വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ലല്ലോ ടൊമാറ്റോയുടെ വെള്ളത്തിൽ തന്നെയല്ലേ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പച്ച ടേസ്റ്റ് വരത്തില്ല എപ്പോഴാണ് ഇച്ചിരി എണ്ണ ഒഴിക്കണോ നമ്മൾ പറഞ്ഞില്ലേ എപ്പോഴാണ് ഇനി ഒരു ശകലം കൂടെ ഇത്തിരി അങ്ങനെ എണ്ണ അങ്ങനെ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല പിന്നെ ടൊമാറ്റോ ശരിക്കും ഫ്രൈ ആകുന്നില്ല എന്ന് തോന്നിയാൽ മാത്രം ഒരു ഒരു ടീസ്പൂൺ അല്ലോ അതെ ഒന്നോ രണ്ടോ ടീസ്പൂൺ ടീസ്പൂണൊന്നും വേണ്ട കുറച്ച് കായംപൊടി കൂടെ ചേർക്കുക ഇപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം പക്ഷേ ഉള്ളിക്കധികം എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് മുളക് പൊടി കുറച്ചിരിക്കുന്നത് കായപ്പൊടി എത്ര അര ടീസ്പൂൺ കായപ്പൊടി ഒരു അര ടീസ്പൂൺ ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂൺ വരെ ചേർക്കാം കായത്തിൻ്റെ ഒരു മണം മുന്നിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ടൊമാറ്റോ പ്യൂറിയിലൊക്കെ അത് മിക്സായി അങ്ങ് പോയിട്ടുണ്ട് ഇനി ക്യാപ്സിക്കം ഉണ്ട് ക്യാപ്സിക്കം ലാസ്റ്റ് ടൊമാറ്റോ പ്യൂറി ചേർക്കണ്ട് ലാസ്റ്റിൽ ക്യാപ്സിക്കം ഇടുന്ന ലാസ്റ്റ് ഇടുന്നതിൻ്റെ കാര്യം വെച്ചാൽ ക്യാപ്സിക്കത്തിൻ്റെ നിറം അധികം പോകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ക്യാപ്സിക്കം ക്യാപ്സിക്കം ഇട്ട ഉടനെ തന്നെ ആ ടൊമാറ്റോ പ്യൂറിയും കൂടെ ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ പ്യൂറി ആക്കിയത് എന്തിനെന്ന് വെച്ചാൽ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ പ്യൂറി ഇല്ലെങ്കിലും ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാമല്ലോ കെച്ചപ്പ് ചേർത്താലും മതി നമ്മൾ ടൊമാറ്റോ അല്ല സവോള വഴറ്റാനുള്ള ഉപ്പല്ലേ ചേർത്തുള്ളൂ
ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടണം കുറച്ച് മല്ലിക്ക ഇതെന്റെ കുഞ്ഞിപ്പിച്ചാത്തിയാണ് അപ്പം അമ്മയുടെ ഈ ടൊമാറ്റോ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും ഒക്കെ ഉഗ്രൻ കോമ്പിനേഷൻ ആണ് എന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയണം കേട്ടോ അപ്പം ശരി നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ